നമ്മുടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്കൗട്ട് ഈ 30 മിനിറ്റ് വർക്ക് 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണിച്ച് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് തോന്നുവാണെങ്കിൽ അവരെ മുഖം ഒന്ന് മനസ്സിൽ വിചാരിക്കുക, ഒരു വാശി വരും. ഓക്കെ എനിക്ക് ചെയ്യണം, ഈ ചെയ്യണം, എനിക്ക് അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ മുമ്പ് എനിക്ക് വണ്ണം കുറച്ച് കാണിച്ച് കൊടുക്കണം എന്നൊരു ഇത് നമുക്ക് വരും. അങ്ങനെ നമുക്ക് എന്താ പറയുക, നമുക്ക് വണ്ണം കുറയ്ക്കുക, അങ്ങനെ നമുക്ക് അത് ചെയ്യാൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് അത് പറഞ്ഞത്. അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ണാടിയല്ലേ, കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നമ്മളെ തന്നെ കണ്ട് വർക്കൗട്ട് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫോണിൽ അതിന് വർക്കൗട്ടിൻ്റെ വീഡിയോ എടുത്തിട്ട് ആ അങ്ങനെ നോക്കി ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളെ കൂടെ നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, നമ്മളെ കൂടെ കുറേ ആൾക്കാരുണ്ട്, അങ്ങനത്തെ ഒരു ഫീൽ കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ തോന്നും കേട്ടോ. എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെ തോന്നിയിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും വർക്കൗട്ട് ചെയ്ത് ഫോണിൽ നോക്കി തന്നെയാണ്, ഫോണിൽ ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇതാണ് ഓക്കെ നമ്മുടെ കൂടെ കുറേ ആൾക്കാർ ഉണ്ടെന്ന് തോന്നും. നമുക്ക് ഒറ്റയ്ക്കല്ല ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഒരു ഒരു ഇതാണ് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഇതിങ്ങനെ വന്നാൽ നമുക്ക് ഓക്കെ അത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അത് നോക്കുക, ഈ ഒരു കാര്യം നോക്കണം. എന്ത് പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അതേപോലെ ഞാൻ പറഞ്ഞ നമ്മൾ കളിയാക്കേണ്ടല്ലേ, അവരാണ് നമ്മൾ മെയിൻ ആൾക്കാരെന്ന് വെച്ചാൽ അവർ നമ്മളാണ് നമുക്ക് വണ്ണം കുറച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. അത് എപ്പോഴും ആലോചിച്ച് നമ്മളെ മൈൻഡ് ഇരിക്കണം. നമുക്ക് നമ്മളെ നമുക്ക് വണ്ണം കുറച്ച് കാണിച്ചു കൊടുക്കണം, അവരെ മുമ്പിൽ എനിക്ക് വണ്ണം കുറച്ച് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എനിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, നമുക്ക് ഡ്രസ്സ് നമ്മളെ കയ്യിൽ കാണും, ആ ഡ്രസ്സ് നമുക്ക് കയറുന്നു എന്ന് ചോദിച്ചോ, ആ ഡ്രസ്സ് നമുക്കിപ്പോൾ കയറ്റണം, ആ ഡ്രസ്സ് നമുക്ക് കയറണം, നമുക്ക് ആ ഡ്രസ്സ് എനിക്ക് ഇടണം, ആ ഒരു ഇതിൽ ബ്രേക്ക് ചെയ്യാൻ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമുക്ക് നിങ്ങളെ എപ്പോഴാണ് നിങ്ങൾ ഐഡിയയിൽ വീട്ടിലെത്തുന്നത് അന്നേരം നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അപ്പോൾ അത്രയും നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ടെങ്കിൽ എപ്പോഴും അത് നല്ല നമ്മൾ ഒരാളുടെ തന്നെ വാശിയോ അതിനേക്കാളും നമ്മൾ നമ്മളെ തന്നെ അതിന് തയ്യാറാക്കുമല്ലോ. അങ്ങനെ പറഞ്ഞെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു വെച്ച് നിങ്ങൾ അങ്ങനെ ഒന്നും ഇരിക്കുന്നില്ല. ടൈറ്റൊക്കെ ഇയാൾ പറഞ്ഞു, ഇയാൾ എന്നെ കളിയാക്കി തടിച്ച് കളിയാക്കിയ അവിടെ തന്നെ എനിക്ക് നാളെ ഞാൻ ലൈറ്റ് നാട്ടിൽ ഭയങ്കര ടൈറ്റിലാണ് ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന ആൾ ഒരു ദിവസം ലൈറ്റ് ചെയ്യും, പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഞാനും അങ്ങനത്തെ ഒരാളെ കാരണം എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. പറഞ്ഞു വന്ന സമയത്ത് എന്തോ വണ്ണം ഭയങ്കര വണ്ണമാണല്ലോ, എന്തൊക്കെ ഈ പോകുന്നത് കണ്ടിട്ട് ഒരു പ്രായം തോന്നി, അത് അങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓക്കെ എനിക്ക് വണ്ണം കുറയ്ക്കണം എന്ന് വെച്ചാൽ ഞാൻ നല്ല കാര്യത്തോടെ വരും. വന്നിട്ട് ഞാൻ പറയാം മാഡം അടുത്ത ദിവസം ഡയറ്റ് ആക്കാം, ഞാൻ ഒരു ദിവസം ഡയറ്റ് എടുക്കും, ഒരു ദിവസം ഒരു രണ്ട് ദിവസം ഡയറ്റ് എടുക്കും, പിന്നെ ഞാൻ നടക്കും. കാരണം അത് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിയില്ല, ഓക്കെ എനിക്ക് ഉള്ളിൽ നിന്ന് തോന്നിയില്ല, അതുകൊണ്ട് തന്നെ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അത് മറ്റൊരാൾ പറഞ്ഞുകൊണ്ടാണ്, ഓക്കെ അയാൾ പറഞ്ഞു വെച്ചാൽ വണ്ണം കുറയ്ക്കാൻ എന്നതാണ്, പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് അത് വന്നില്ല, അത് എനിക്ക് ഉള്ളിൽ നിന്ന് തോന്നിയില്ല, അത് എനിക്ക് കുറയ്ക്കണം, എൻ്റെ വണ്ണം എനിക്ക് കുറയ്ക്കണം, അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു, തോന്നിയില്ല. അതുകൊണ്ട് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഈ കളിയാക്കളൊക്കെ കൂടിക്കൂടി അപ്പോൾ എനിക്ക് വീണ്ടും എനിക്കത് തോന്നി തുടങ്ങി, എനിക്ക് വണ്ണം കുറയ്ക്കണം, എനിക്ക് വണ്ണം കുറച്ചിട്ട് എനിക്ക് ഇന്ന എനിക്ക് വണ്ണം കുറച്ച് കാണിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് വണ്ണം കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ഡ്രസ്സ് ഇടണം, ഇഷ്ടമുള്ള ഡ്രസ്സ് എനിക്ക് ഇടണം, അതൊക്കെ എനിക്കത് തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ ഡയറ്റ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ടൈം ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു, ഞാനൊരു 5 മിനിറ്റ് ഒക്കെ ആവുമ്പോൾ ഞാൻ എനിക്ക് പറ്റത്തില്ല, അത്രയ്ക്ക് എനിക്ക് നല്ല വേദന, ശരീരം മൊത്തം വേദന, എനിക്ക് ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്ത് പോകണമെന്ന് ഒക്കെ ഒരു ഇടനിറച്ച് ഞാൻ ഇപ്പം ഞാൻ പറ്റത്തില്ല, നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക. പിന്നെ അതൊക്കെ എനിക്ക് ഓർമ്മ വരും, ഓക്കെ എനിക്ക് ഇന്ന ചെയ്യണം, എനിക്ക് ഇന്ന വണ്ണം കുറച്ച് എനിക്ക് കാണിച്ച് കൊടുക്കണം, എനിക്ക് വണ്ണം കുറയ്ക്കാൻ, എനിക്ക് ഇഷ്ടം ഡ്രസ്സ് എനിക്ക് ഇടണം, അങ്ങനെ എനിക്കത് തോന്നി തുടങ്ങി എൻ്റെ ഉള്ളിൽ. അതാണ് എന്നെ ആ 50 കിലോ 62 കിലോയിലേക്ക് എത്തിച്ചത് സത്യം പറഞ്ഞാൽ. ഞാൻ അടുത്തറിയാൻ പലർക്കും ഇതായിരുന്നു, നീ ഇത്രയും വണ്ണം കുറച്ചോ എന്നൊക്കെയാണ് എന്നെ അറിയാതെ പലരും എന്നെ ചോദിച്ചത്. കാരണം ഭയങ്കര മടിച്ചായിരുന്നു ഞാൻ, അതാണ് കാര്യം. കാരണം മിക്കപ്പോഴും ഡയറ്റ് അവൾ ഡയറ്റ് എടുക്കും, ഞാൻ അവളെ സ്റ്റോപ്പ് ചെയ്ത ഒരാളായിരുന്നു. അവളെ എന്നെപ്പോഴും മടിച്ചേക്ക് 50 കിലോയിൽ നിന്ന് 62 കിലോയ്ക്ക് എത്തായി നിങ്ങൾക്ക് പലർക്കും പറ്റും. ഈ 7 ദിവസം കൂടെ അല്ലെങ്കിൽ 15 ദിവസം കൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ മനസ്സ് വെച്ച് നടക്കാതെ ഒന്നുമില്ല കേട്ടോ. നമ്മളത് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരും, നമുക്ക് പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും പറ്റും. നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് വേദനയായിരുന്നു ഇപ്പം വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും വേദന എല്ലാം കാണും, നല്ല വേദന ശരീരത്തിൽ, പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിക്കണം. എനിക്ക് വണ്ണം കുറയ്ക്കണം, എൻ്റെ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ വണ്ണം കുറയ്ക്കണം എന്നാണ്, എനിക്ക് വണ്ണം കുറച്ചേ പറ്റൂ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. എന്നാലും ആ ഒരു ഇത് എന്ത് സാഹചര്യം നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ വിചാരിക്കാൻ നമ്മൾ വണ്ണം ഒരിക്കലും കുറയത്തില്ല, നമ്മൾ ആദ്യമേ വിചാരിക്കുക നമുക്ക് വണ്ണം കുറയ്ക്കണമെന്ന്, എന്നിട്ട് മാത്രം വണ്ണം കുറയ്ക്കാം, അന്നേരം ഉറപ്പായിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റും. അതേപോലെ നമുക്ക് എന്ത് സാഹചര്യം എന്തൊക്കെ വന്നവരുടെ ഇടയിൽ നമ്മുടെ വർക്കൗട്ടിൻ്റെ വിഷമായാലും കിട്ടുക, ഫുഡ് കഴിച്ചിട്ട് കുറേ ഡയറ്റ് ചെയ്യുക, നമുക്ക് ഒരു മടുപ്പ്, ആ മടുപ്പ് എല്ലാം നമുക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കാരണം നമുക്ക് ഡ്രീം എന്ന് പറഞ്ഞാൽ എന്തുവാ, വണ്ണം കുറയ്ക്കണം, നമ്മളെ കളിയൊക്കെ കാണിച്ചു കൊടുക്കണം, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണം, അതൊക്കെയാണ് നമ്മളെ ഡ്രീം എന്ന്. അത് അതിലോട് എത്താൻ വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ആ ഡ്രീമിൽ നമ്മൾ കഷ്ടപ്പെടും ആ സമയത്ത്.
നമ്മളെ കൊണ്ട് പറ്റാത്തവരൊന്നുമില്ല, നമ്മളോട് പറ്റും, വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് എന്തും പറ്റും. അതേപോലെ വണ്ണം, വണ്ണം കുറയ്ക്ക് ഇത്ര വലിയ വലിയ കാര്യമൊന്നും അല്ല വണ്ണം കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ. നമ്മൾ ഇന്ന് മനസ്സിലാച്ചാൽ മാത്രമേ വണ്ണം കുറയാൻ. ഒരു കമൻറ്റ് വന്നായിരുന്നു ഒരു വീഡിയോയ്ക്ക് താഴെ, അന്നേരം ചേച്ചി ചേച്ചിയാന്ന് വെച്ചാൽ ചേച്ചിയാണ് ആരോ എനിക്ക് അറിയില്ല കേട്ടോ. കമൻറ്റ് എന്താന്ന് വെച്ചാൽ, കമൻറ്റ് എന്ന് വെച്ചാൽ കല്യാണമാണ് അന്നേരം വണ്ണം കുറയ്ക്കണം, വണ്ണം മുമ്പ് വണ്ണം വെച്ചാൽ എല്ലാവരും ക്യൂട്ടായിട്ട് ഇരിക്കുന്ന കളിക്കാൻ. ഇപ്പം ഭയങ്കര ആ ക്യൂട്ട്നെസ് കൂടിക്കൂടി ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. വണ്ണം ഭയങ്കര വണ്ണം വെച്ച് ഭയങ്കര അത് കളിയാക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഞാനും വണ്ണമ സമയത്ത് ആൾക്കാരെ ഒന്ന് ക്യൂട്ടാണ് കാണാൻ, വണ്ണം വെച്ചാൽ ക്യൂട്ടായിട്ട് ഇരിക്കുന്നത് അറിയാം. ഈ ആൾക്കാരെ അപ്പുറത്ത് നിന്ന് പറയുന്നത് ഈ ആ കൊച്ചിന് എന്തൊരു വണ്ണമല്ലേ, ഈ ചെറിയ പ്രായത്തിൽ എന്തൊരു വണ്ണം ആ കൊച്ചിന്, ഈ ആൾക്കാരെ ദില്ലി നിന്ന് അപ്പുറത്ത് നിന്ന് പറയും. നമ്മുടെ നാട്ടിലുള്ള കാര്യം തന്നെ കേട്ടോ, നമ്മുടെ ജാതാസ്ഥ അത് കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മൾ ജസ്റ്റ് മനസ്സ് വെച്ചാൽ മാത്രം മതി നമുക്ക് വണ്ണം കുറയാൻ വേണ്ടിയിട്ട്. എടുത്തെടുത്ത് പറഞ്ഞു വെച്ചാൽ ചില ആൾക്കാരുണ്ട് പറഞ്ഞു കേട്ട് വണ്ണം കുറയ്ക്കാൻ പോയി, ഞാൻ ഈ പറയുന്നത് കേട്ട് എൻ്റെ വീട്ടിലോ ചാൻ എടുത്ത് 2 ദിവസം കഴിയുമ്പോൾ അത് ട്രൈക്ക് ചെയ്തു പോയി. എനിക്ക് വണ്ണം കുറയുന്നില്ല, ഇത്രേ ഉള്ളൂ, എനിക്ക് വണ്ണം കുറയുന്നില്ല. ഈ അതാണ് പറഞ്ഞത്, എനിക്ക് വണ്ണം കുറയുന്നില്ല. അവരാണ് ഈ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച്. നമ്മൾ എല്ലാ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഫസ്റ്റ് ഡേ വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്, അതിനുശേഷം നമ്മൾ ലാസ്റ്റ്. അതിനുശേഷം ഞാൻ പറയാം ഏത് ദിവസം വെയിറ്റ് ചെക്ക് ചെയ്യണം, അങ്ങനെ അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. എല്ലാ ദിവസം വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അയ്യോ എൻ്റെ വെയിറ്റ് കുറഞ്ഞില്ല 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 എന്ന് പറഞ്ഞിരിക്കും ആൾക്കാർ. ഈ എൻ്റെ വെയിറ്റ് കുറഞ്ഞില്ല കുറഞ്ഞില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കണം, അത് വേണ്ട കേട്ടോ. അങ്ങനെ ഇറക്കി പോകാൻ ചാൻസ് ആണ്. നമ്മൾ എല്ലാ ദിവസം വെയിറ്റ് നോക്കുന്നില്ല, നമ്മൾ എല്ലാ ദിവസം വെയിറ്റ് നോക്കും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം വെയിറ്റ് എന്നൊക്കെ വെയിറ്റ് നോക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളുടെ വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും അതിനെക്കുറിച്ചൊക്കെ. നിങ്ങൾ ആരൊക്കെ എൻ്റെ കയ്യിൽ വെയിറ്റ് മെഷീൻ, ഞാൻ ഇങ്ങനെ വെയിറ്റ് കറക്റ്റ് അറിയും എന്നൊന്നും ടെൻഷൻ അടിക്കുന്ന ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡ്രസ്സ് ഇല്ല, നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് നോക്കിയാലും മതി, നമുക്ക് അതിന് വെയിറ്റ് കുറേ വണ്ണം കുറഞ്ഞ വെച്ചപ്പോൾ ഡ്രസ്സ് ലൂസ് ആവില്ല എന്ന് ഞാൻ അറിയുമ്പോൾ ഇത്ര നമുക്ക് വണ്ണം കുറയുന്നു. മെഷീൻ ഇല്ലെന്ന് വെച്ചാൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടതൊന്നുമില്ല, കാരണം എൻ്റെ കയ്യിൽ വെയിറ്റ് മെഷീൻ ഒന്നും ഇല്ല. ഞാൻ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിന് മുമ്പ് എൻ്റെ വെയിറ്റ് മെഷീൻ ഒന്നും ഇല്ല. 1 കിലോ 69 കിലോ ഒക്കെ ആയപ്പോഴാണ് എൻ്റെ കയ്യിൽ വെയിറ്റ് മെഷീൻ വന്നത്, ഞാൻ വെയിറ്റ് മെഷീനൊക്കെ മേടിച്ചത്. അതുവരെ എൻ്റെ വെയിറ്റ് മെഷീൻ, ഞാൻ ഡ്രസ്സൊക്കെ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയാണ് എനിക്കറിയാം. നമുക്ക് അറിയാം ഡ്രസ്സൊക്കെ ലൂസ് ആ വണ്ണം കുറയാൻ ഡ്രസ്സ് കഴിഞ്ഞു. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ കാണുന്നത് ഈ വണ്ണം കുറഞ്ഞല്ലോ എന്നൊക്കെ പറയും ആൾക്കാർ, അന്നൊക്കെ പറഞ്ഞല്ലേ അന്നേരം നമുക്ക് അന്നേരം അങ്ങനെ തന്നു. അങ്ങനെയൊക്കെ ഞാൻ അന്നേരം ആ ടൈമിലൊക്കെ വണ്ണം കുറഞ്ഞു എന്നുള്ള വെയിറ്റ് കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കിയത്. അതേപോലെ ഈ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നടക്കുക, വീട്ടിലെ തന്നെ ഒരു വീടിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ നടക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് ചുറ്റി വീടിൻ്റെ ചുറ്റിനുണ്ടല്ലോ അത് തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ നടക്കുക. അത് തന്നെയാണ് നല്ലൊരു വർക്കൗട്ട് എന്ന് പറയുന്നത്. അല്ലാതെ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമില്ലാതെ കണ്ട പറഞ്ഞത്. ഇനിയുള്ള എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നുണ്ട്, അതിനകത്ത് ഞാൻ എൻ്റെ ഫുഡും കാര്യങ്ങളും പറഞ്ഞു. അതേപോലെ കുറച്ച് വെയിറ്റ് ലോസ് റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളോട് വരുന്ന വീഡിയോസിലേക്ക്. ഇത്രയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, അതായത് ഇങ്ങനെ വീട്ടിലെ ചലഞ്ച് നേരത്തെ പോകാതേക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ മാത്രമേ, അങ്ങനത്തെ ഒരു കാര്യം കുറച്ചൊന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ മാത്രം മതി നമുക്ക് കാലത്ത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഇത് മാത്രമല്ല വേറെ എന്ത് വീട്ടിലോ ചലഞ്ച് ആയാലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസ് ഇനിയുള്ള വീഡിയോസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയുള്ള എല്ലാ ദിവസവും 4 മണിക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അതിന് വെയിറ്റ് ലോസ് ഈ വെയിറ്റ് ലോസ് ചാനൽ തീരുന്നത് തന്നെ നമുക്ക് എല്ലാ ദിവസം 4 മണിക്ക് നമുക്ക് ചാനലിൽ വീഡിയോ വരുന്നതായിരിക്കും. അതേപോലെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, എൻ്റെ സെക്കൻഡ് ഡേ ആണ് നിങ്ങളെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്, അത് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അതിപ്പോൾ ഈ വീഡിയോ കാണുന്ന ദിവസം ഞാൻ വെയിറ്റ് ലോസ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ഡേ ആയിരിക്കും നിങ്ങളെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഈ വെയിറ്റ് ലോസ് ചാനൽ എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അതിന് അടുത്ത ദിവസം കൂടെ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ കൂടെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇത് വേണ്ട, നിങ്ങൾ എന്നാണ് ഈ വീഡിയോ കാണുന്നത് അടുത്ത ദിവസം തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. ഇത്ര നമ്മൾ എന്ത് വീഡിയോ, ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ ചലഞ്ചിനെ കുറിച്ച് പറയാൻ, കുറച്ച് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങൾ ബ്രേക്ക് ചെയ്ത് പോകാതിരിക്കാനും കൂടി ചിലർ മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ ആട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മറക്കരുത്, നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാൻ താഴെ നിങ്ങളുടെ എന്താ വെയിറ്റ് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം. അവർക്ക് നമ്മളോട് ജോയിൻ ചെയ്യാം, നമ്മുടെ വീട്ടിലെ ചലഞ്ച് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചലഞ്ച് ചെയ്യാം, ഒരുമിച്ച് വണ്ണം കുറയ്ക്കാം ചലഞ്ച് ചെയ്തിട്ട്. നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ മുതൽ നമുക്ക് എല്ലാ ദിവസവും കാണാം, വൈകുന്നേരം 4 മണിക്ക് കാണുക. സീരിയലിലൊക്കെ പറയുന്ന പോലെയല്ലേ, വൈകുന്നേരം 4 മണിക്ക് മറക്കാതെ കാണുക നിങ്ങൾ. 4 മണിക്ക് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നാളെ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഡേ ഡയറ്റ് പ്ലാനുമായിട്ട് കാണാം.